അതത് രാഷ്ട്രീയ പാർട്ടിയോട് സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രഖ്യാപിക്കണമെന്ന് എൽ ഡി എഫ് തീരുമാനിച്ചത്. അതിനടിസ്ഥാനപ്പെടുത്തി വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സിപിഐയുടെ ദേശീയ നേതാവും മുൻ എം എൽ എയും വളരെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവായ സത്യൻ മൊഹേരിയെ ഇതിനകം തന്നെ സിപിഐ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് സ്ഥാനങ്ങളിലേക്കാണ് സിപിഎം സ്ഥാനാർത്ഥികളെ നിർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. അതിലൊന്ന് നമുക്കെല്ലാം നല്ല പരിചയമുള്ള നിയോജക മണ്ഡലം തന്നെയാണ് രണ്ടും. അതിലൊന്ന് പ്രധാനമായത് പാലക്കാട് മണ്ഡലമാണ്. പാലക്കാട് മണ്ഡലം സംബന്ധിച്ചുള്ള ആക്ഷേപം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെ എത്തുമെന്നും അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിലവിലുണ്ടായിരുന്ന ജയിച്ച കോൺഗ്രസ് എം പിയെ മാറ്റി മത്സരത്തിന് പോകുമ്പോൾ ഇങ്ങനെയൊരു ഡീലുണ്ടായിരുന്നു അന്ന് അന്നേ ഞങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം വലിയ വോട്ടിനൊന്നുമല്ല പാലക്കാട് ജയിക്കുന്നത്, ചെറിയ വോട്ടിന് ജയിച്ച ഒരു മണ്ഡലം രണ്ടാം സ്ഥാനത്ത് ബി ജെ പി. അവിടെ നിന്നൊരാളെ ശൈലജ ടീച്ചർ മത്സരിക്കുന്ന വടകര നിയോജക മണ്ഡലത്തിലേക്ക് അവിടെ ജയിച്ചിരുന്ന മുരളിയെ മാറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയപ്പോൾ കേരളം മിക്കവാറും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനത ഗൌരവപൂർവ്വം ഉന്നയിച്ച പ്രശ്നം തന്നെയായിരുന്നു ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഈ ഡീൽ സംബന്ധിച്ച്. അതിപ്പോൾ അന്ന് ഇതിന്റെയെല്ലാം ഭാഗമായിട്ട് നിന്നവരുൾപ്പെടെ പരസ്യമായിട്ട് പറയുന്ന നില എത്തിച്ചേർന്നിട്ടുണ്ട്. ബി ജെ പിയെ ജയിപ്പിക്കാൻ അങ്ങനെ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന മുമ്പ് കോൺഗ്രസിന്റെ തന്നെ പിന്തുണയോടുകൂടി അവരുടെ സംഭാവനയായിട്ടുണ്ടായിരുന്ന നേമം നിയോജക മണ്ഡലം കഴിഞ്ഞ പ്രാവശ്യമാണ് കൂട്ടിച്ചത്. കോൺഗ്രസിന്റെ സംഭാവനയായിരുന്നു അസംബ്ലിയിൽ ആദ്യത്തെ എം എൽ എ. ഇപ്പോൾ തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന്റെ സംഭാവനയുടെ ഭാഗമായിട്ട് തന്നെയാണ് എത്രയോ പ്രാവശ്യം ഞാനിവിടെ തന്നെ ആ കണക്ക് പറഞ്ഞാണ്. അവർ തന്നെ കമ്മീഷൻ വെച്ച് പരിശോധിച്ചപ്പോൾ കോൺഗ്രസിന്റെ വോട്ടാണ് ചോർന്നു പോയത് എന്ന് അവരും കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ലെങ്കിലും വലിയ ആഭ്യന്തര പ്രശ്നമുണ്ടാക്കിയ കാര്യം തന്നെയാണ് സുരേഷ് ഗോപിയെ തൃശൂർ നിയോജക മണ്ഡലത്തിൽ ജയിപ്പിക്കുന്നതിന് പൂർണമായ പിന്തുണ നൽകി ജയിപ്പിച്ചത്. 86,000 വോട്ടിന്റെ കുറവോടുകൂടി മൂന്നാം സ്ഥാനത്തേക്ക് പോയ കോൺഗ്രസ് എടുത്ത നിലപാടാണ് എന്നിപ്പോൾ വളരെ പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്.